ಸ್ನೇಹಿತರೆ ಸ್ವಾಗತ. ബിർഗ് സ്റ്റേഷനിൽ നിന്ന് കേബിൾ കാർ മെല്ലെ ഉയരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വെളിയിലെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചു. കേബിൾ കാറിന്റെ പോറിയ ജനാല ചില്ലുകൾ തടസ്സം നിന്നു. മാനം മുട്ടെ വെള്ളപുതച്ച് മൂടി നിൽക്കുന്ന മലകളുടെ കൂമ്പാരം, അതിനിടയിലൂടെ കുസൃതി കാട്ടി ഓടി ഒളിക്കുന്ന മേഘങ്ങൾ, ആകാശത്തെ കൈകൊണ്ട് തൊടാൻ കൊതിക്കുന്നവർക്കായി ഒരുക്കിയ ഏണിപ്പടികളാണോ ഈ മലകൾ? രണ്ടായിരത്തി 2970 മീറ്റർ ഉയരത്തിലുള്ള കേബിൾ കാർ സ്റ്റേഷനും റിവോൾവിംഗ് റെസ്റ്റോറൻറ്റും രൂപകൽപ്പന ചെയ്തത് ബെർണർ ആർക്കിടെക്ട് കോൺറാഡ് വോൾഫാണ്. ആൽപ്സ് പർവ്വത നിരകളിലെ പ്രയാസകരമായ സാഹചര്യങ്ങൾ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂര അലൂമിനിയം പൂശിയതും വൃത്താകൃതിയിലുള്ള മുകൾ നിലയുടെ പുറം അലൂമിനിയം പൊതിഞ്ഞ് തടികൊണ്ടുള്ള പാനലുകളാണ്. 1968 നിർമ്മാണം പൂർത്തിയാക്കിയ റെസ്റ്റോറൻറ്റ് 1969 പ്രവർത്തനം ആരംഭിച്ചു. വാസ്തുവിദ്യ തനിമ അതേപടി നിലനിർത്തിക്കൊണ്ട് 1990 റെസ്റ്റോറൻറ്റ് നവീകരിച്ചു. 400 അതിഥികൾക്കുള്ള ഇരിപ്പിടങ്ങളുമായി സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ 48 മിനിറ്റ് എടുക്കും. എല്ലാ അതിഥികൾക്കും തുല്യമായ കാഴ്ചകൾ ഈ കറക്കം വഴി ലഭിക്കുന്നു. രണ്ട് വളയങ്ങളായിട്ടാണ് റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പുറം വളയത്തിൽ 6 സീറ്റുകൾ വീതമുള്ള 36 ടേബിളുകൾ, അകം വളയത്തിൽ 8 സീറ്റുകൾ വീതമുള്ള 24 ടേബിളുകൾ. ഷിൽത്തോൺ കൊടുമുടിയിലെ ഈ പനോരമ റെസ്റ്റോറൻറ്റ് സ്വിസ് ടൂറിസം മേഖലയിൽ ഒരു മികച്ച നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഇയാൻ ഫ്ലെമിംഗിന്റെ ഓൺ ഹെർ മജസ്റ്റി സീക്രട്ട് സർവീസ് എന്ന ജെയിംസ് ബോണ്ട് നോവലിൽ നിന്നാണ് പിസ് ഗ്ലോറിയ എന്ന പേര് റെസ്റ്റോറൻറ്റിന് ലഭിച്ചത്. പിസ് എന്നത് ഒരു പർവ്വത ശിഖരത്തിന്റെ റോമൻഷ് പദമാണ്. ജെയിംസ് ബോണ്ട് ചിത്രമായ ഓൺ ഹെർ മജസ്റ്റി സീക്രട്ട് സർവീസിന്റെ ചില പ്രധാന രംഗങ്ങളുടെ ലൊക്കേഷനായിരുന്നു പിസ് ഗ്ലോറിയ റെസ്റ്റോറൻറ്റ്. കഥയിൽ റൊമാൻസ് ഭാഷ സംസാരിക്കുന്ന സെന്റ് മോറീസിനടുത്തുള്ള എൻ ഗാർഡനിലെ പോൺട്രെനീസയ്ക്ക് മുകളിലെ ലാൻഗാർഡ് ശ്രേണിയിലാണ് ലൊക്കേഷനെങ്കിലും റൊമാൻസ് സംസാരിക്കാത്ത ബെർണർ ഓബർലാൻഡിലാണ് യഥാർത്ഥ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ചിത്രീകരണ ശേഷം ഫിലിം ലൊക്കേഷന്റെ പിസ് ഗ്ലോറിയ എന്ന പേര് റെസ്റ്റോറൻറ്റ് നിലനിർത്തുകയായിരുന്നു. Closer, meadows of our youth.
സ്മരണികകളും ഫിലിം ക്ലിപ്പുകളും അടങ്ങിയ ജെയിംസ് ബോണ്ട് പ്രദർശനങ്ങളുടെ ഒരു മ്യൂസിയം റെസ്റ്റോറൻറ്റിന്റെ താഴത്തെ നിലയിലുണ്ട്. 2015 മുതൽ 007 വാക്ക് ഓഫ് ഫെയിം എന്ന പേരിൽ ഒരു എക്സിബിഷനും ആരംഭിച്ചു. മ്യൂറനിൽ നിന്ന് കയറുമ്പോൾ പ്രാതലും ലഞ്ചും ചേർന്ന ബ്രഞ്ച് കഴിക്കാനുള്ള ടിക്കറ്റ് കൂടി വേണമെങ്കിൽ എടുക്കാം. ഇഷ്ടം പോലെ എടുക്കാവുന്ന ബുഫേയാണത്. പക്ഷേ ഇഷ്ടമുള്ളതൊന്നും ഇഷ്ടം പോലെ അവിടെ ഇല്ല. ഓൺലൈനിൽ സീറ്റ് നേരത്തെ ബുക്ക് ചെയ്യുന്നത് വിൻഡോ സീറ്റ് കിട്ടാൻ നല്ലതാണ്. ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഭേദം. സൂര്യൻ പൊൻപ്രഭ തൂകിയ നീലാകാശത്തിന് കീഴെ മഞ്ഞുമലയുടെ മുകളിൽ റെസ്റ്റോറന്റിൽ നിന്നുള്ള കാഴ്ചകൾ വർണ്ണാതീതം. താഴെ നിന്ന് ഒരിക്കലും നുകരാനാവാത്ത സൗന്ദര്യം ആവോളം ആസ്വദിച്ച് അങ്ങനെ കൊടുമുടിയുടെ തുഞ്ചത്ത് കറങ്ങുന്ന റെസ്റ്റോറന്റിൽ ഇരുന്ന് കളത്രത്തിന്റെ ജന്മദിനാഘോഷം ഭംഗിയായി ആഘോഷിച്ച് ഞങ്ങൾ മലയിറങ്ങി.